രചന സജി തൈപ്പറമ്പ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പുനൂർ. നീ ഇന്നു മുതൽ നിലത്തിടന്നാ മതി, കുറച്ചാളത്തേക്ക് നമ്മൾ ഒരു അകലം പാലിക്കുന്ന നല്ലതാണ്. ആദ്യേട്ടൻ തമാശ പറഞ്ഞതാണെന്നാണ് അവൾ ആദ്യം കരുതിയത്. പക്ഷേ കട്ടിൽ കിടന്ന ബെഡ്ഷീറ്റും തലയിണയും എടുത്ത് നിലത്തേക്കിട്ടപ്പോഴാണ് നീലിമ ശരിക്കും ഞെട്ടിയത്. ആദ്യേട്ട, അത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിലർക്ക് 28 ദിവസം കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പുറത്താണിക്കൂ. നീ ഒരു നഴ്സല്ലേ, നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞുതരേണ്ടോ? എന്ന് വെച്ചാ ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നാണോ ആദ്യേട്ടൻ പറഞ്ഞു വരുന്നത്? നീലിമക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. അതായിരുന്നു നല്ലത്. ഇവിടെ പ്രായമായിട്ടുള്ള അമ്മയും 3 വയസ്സുള്ള നമ്മുടെ മോളുള്ളതല്ലേ. നീ കുറച്ചാൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. കൊള്ളാം ആദ്യേട്ടാ, ഡ്യൂട്ടി കഴിഞ്ഞ് 7 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ക്വാറന്റൈൻ കഴിഞ്ഞ ഞാൻ ഒഴിച്ചുള്ളവരെല്ലാം വീട്ടിൽ പോയിട്ടും ഞാൻ പിന്നെ 7 ദിവസം കടിച്ചു പിടിച്ച് അവിടെ തന്നെ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് തന്നെയാണ്. ഇനിയും എൻ്റെ പൊന്നുമോളിയും ആദ്യേട്ടനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ്. അടുത്ത ഡ്യൂട്ടി കയറുന്നതിന് മുമ്പ് 2 ദിവസത്തേക്കാണെങ്കിലും നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയാമെന്ന് കരുതി ഞാനിങ്ങോട്ട് ഓടിയെത്തിയത്. ഓ, അവളുടെ ഒരു സെന്റിമെന്റ്സും റൊമാൻസും ഇതൊന്നും പ്രകടിപ്പിക്കേണ്ട സമയമല്ല ഇത്. ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞ സകല രോഗികളും കൂടെ രാവും പകൽ ഇടപഴകുന്ന നഴ്സുമാരെയൊന്നും എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന്. അപ്പം അമ്മക്കായിരുന്നു നിർബന്ധം, വിധവയായ സ്വന്തം കൂട്ടുകാരിയോട്. അമ്മക്ക് അന്ന് തോന്നിയ സാധാരണക്കാരനാണ് നിന്നെ ഞാൻ ചുമക്കേണ്ടി വന്ന്. ആദ്യേട്ടാ, നീലിമയുടെ ശബ്ദം അറിയാതെ ഉയർന്നുപോയി. നീ ഒച്ച വെക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. എപ്പോഴാണ് നിന്നിൽ നിന്ന് എനിക്ക് അസുഖം പരുന്ന ഭീതിയിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ചിന്തകളുള്ളതുകൊണ്ടാണല്ലേ കല്യാണം കഴിഞ്ഞ് പിറ്റാഴ്ച തന്നെ ഗൾഫിലേക്ക് തിരിച്ചുപോയതും 4 വർഷമായിട്ടും തിരിച്ചു വരാതിരുന്നു? അതെ, അതുതന്നെയാണ് കാര്യം. ഇപ്പോഴും ഞാൻ വരില്ലായിരുന്നു. ഈ നശിച്ച രോഗം വന്നപ്പോൾ കമ്പനി നിർബന്ധപൂർവ്വം ഞങ്ങളെല്ലാവരും കയറ്റിട്ടുകൊണ്ട് മാത്രം വന്നതാ. നീലിമയ്ക്ക് ആ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 1 മാസം മുമ്പ് തന്നെ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുന്ന ദിവസമായിരുന്നു ആദ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് അമ്മ വിളിച്ചു പറയുന്നത്. അത് കേട്ടപ്പോഴുണ്ടായ സന്തോഷത്തിൽ കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റിയ PPA കിറ്റ് ഊരി ദൂരെ എറിഞ്ഞിട്ട് എത്രയും വേഗം വീട്ടിലെത്തി ആദ്യേട്ടൻ്റെ നെഞ്ചിലേക്ക് വീടാനാണ് തോന്നിയത്. എന്നിട്ട് ഇത്രയും നാളായിട്ടും തന്നെയും മോളെയും കാണാൻ വരാതിരുന്നതിന് പരിഭവം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയണമെന്ന് മനസ്സ് കൊതിച്ചുവെങ്കിലും തൻ്റെ പരിചരണത്തിനായി കാത്തുകിടക്കുന്ന പേഷ്യൻസിൻ്റെ ദയനീയ മുഖം ഓർമ്മ വന്നപ്പോൾ മനസ്സിനെ ഒതുക്കി നിർത്തുകയായിരുന്നു. തനിക്കൊരു ഔദാര്യമായി നിലത്തേക്കിട്ടെന്ന ബെഡ്ഷീറ്റും തലയിണയും മാറോട് ചേർത്ത് പിടിച്ച് നീലിമ ചുമരിൽ ചാരിയിരുന്നു. മിഴിക്കോണിൽ ഉറവപൊട്ടി ഒഴുകിയിറങ്ങി വന്ന ചുടുകണങ്ങൾ കൺപോളകൾ ഇറുകിയടിച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും പീലികൾക്കിടയിലൂടെ അവ പുറത്തേക്ക് ചാടി. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ മോളോടൊപ്പം കട്ടിൽ കിടന്ന ആദിത്യൻ ഉറക്കത്തിലേക്ക് വീണിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്നറിഞ്ഞില്ല. കരഞ്ഞു തളർന്ന നീലിമ എപ്പോഴൊന്നും മയങ്ങി. ആരുടെയോ ഞെരക്കവും മോളിലും കേട്ടാണ് നീലിമ പെട്ടെന്ന് ഞെട്ടിയുണർന്നത്. സ്വബോധത്തിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് നിമിഷങ്ങൾ എടുത്തെങ്കിലും ശബ്ദം കേട്ടത് ആദ്യേട്ടനിൽ നിന്നാണ് മനസ്സിലായ നീലിമ ചാടി എഴുന്നേറ്റ് മുറിയിലെ ലേറ്റിട്ടു. നെഞ്ചിൻ്റെ ഇടതുവശത്ത് 2 കൈകളും അമർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യേട്ടൻ കിടന്ന് പൊളയുന്നു. ആദ്യേട്ടാ, എന്തുപറ്റി, നെഞ്ചുവേദനയാണോ? അവൾ അടുത്തിരുന്നുകൊണ്ട് അയാളെ പതി എഴുന്നേൽപ്പിച്ച് കസേരയിൽ കൊണ്ടിരുത്താൻ നോക്കി. പക്ഷേ അതിനു മുമ്പേ അയാൾ തൻ്റെ കൈകളിൽ നിന്ന് ഊർന്നു പോകുന്നതായി അവൾക്ക് മനസ്സിലായി. തറയിലേക്കിരുന്ന അയാളെ നീലിമ പതിയെ മലത്തിക്കിടത്തി. അപ്പോഴേക്കും അയാളെ ഞെരക്കം നിന്ന് കണ്ട് അവൾ പരിഭ്രമിച്ചു. ആദ്യയുടെ നെഞ്ചിലേക്ക് ചെവി ചേർത്ത് വെച്ചപ്പോൾ ഹൃദയമിടിപ്പ് കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഭീതിയോടെ അവൾ അയാളുടെ മൂക്കിൻ തുമ്പത്ത് തൻ്റെ വിരലുകൾ ചേർത്ത് വെച്ച് ശ്വാസമുണ്ടോ എന്ന് നോക്കി. അതും നിലച്ചിരുന്നു. കാർഡിയാക് അറസ്റ്റ്. അവളുടെ ഉള്ളുപിടച്ചു. തളരേണ്ട സമയമല്ലിത്. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ താൻ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. അവളൊരു തലയിണയെടുത്ത് അയാളുടെ കാലുകൾക്കിടയിൽ തിരികി അവ ഉയർത്തിവെച്ചു. എന്നിട്ട് സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിൽ 2 കൈകളും കൊണ്ട് ശക്തമായി അമർത്തിക്കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് ബെഡ്ഷീറ്റിൻ്റെ തുമ്പുകൊണ്ട് വായിലൂടെ ഒഴുകിയിറങ്ങിയ നുരയും പതയും തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും നെഞ്ചിൻ കൂടി ശക്തമായി കൈകൾ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി. അപ്പോഴും അയാൾക്ക് യാതൊരു ചലനവുമില്ലെന്ന് മനസ്സിലാക്കിയ നീലിമ അയാളുടെ വായ തുറന്നു വെച്ച് തൻ്റെ വായ അതിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായി ഉള്ളിലേക്ക് തൻ്റെ ശ്വാസം ഊതിക്കയറ്റി. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരം ഒന്ന് അനങ്ങിയെന്ന് മനസ്സിലായ നീലിമ വീണ്ടും നെഞ്ചിലേക്ക് തൻ്റെ കരങ്ങൾ ശക്തിയോട് അമർത്തിക്കൊണ്ടിരുന്നു. അത്രയുമായപ്പോൾ അയാളൊന്ന് ഞെരങ്ങി. അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് പ്രതീക്ഷയുണ്ടായി. ആദിത്യന് ബോധം തിരിച്ചു കിട്ടിയത് അവളെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. അവൾ വേഗം മേശപ്പുറത്തിരുന്ന മൊബൈലെടുത്ത് 108 ഡയൽ ചെയ്തു. മയക്കം വിട്ട് കണ്ണു തുറക്കുമ്പോൾ തൻ്റെ അടുത്ത് ഡോക്ടേഴ്സും നഴ്സും ഒക്കെ നിൽക്കുന്ന കണ്ട ആദിത്യൻ ആദ്യമൊന്ന് അമ്പരുന്നു. ആ, കണ്ണു തുറന്നല്ലോ ആദിത്യ, അറിയോ? ഓക്കെ. കൂട്ടത്തിൽ സീനിയർ തോന്നിയ ഡോക്ടർ അയാളോട് ചോദിച്ചു. അയാളൊന്ന് മൂളുക മാത്രം ചെയ്തു. ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ, നാളെ ICU നിന്ന് വാർഡിലേക്ക് മാറ്റും, പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. എനിക്ക് എന്തു പറ്റിയതാ ഡോക്ടർ? ഓ, ഹൃദയം ചെറുതായിട്ടൊന്ന് നിലച്ചു. പക്ഷേ താൻ ഭാഗ്യവാനാടോ, തൻ്റെ ഭാര്യ ഒരു നഴ്സായിരുന്നതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അവൾ തനിക്ക് കൃത്യമായിട്ട് പരിചരണം തന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വരെ എത്തില്ലായിരുന്നു. ആ, ഒന്നും സംഭവിച്ചില്ലല്ലോ. താൻ ആദ്യം നന്ദി പറയേണ്ടത് അവളോടാണ്. അപ്പോഴാണ് തനിക്ക് രാത്രി നെഞ്ചുവേദന ഉണ്ടായതും നീലിമ തൻ്റെ അടുത്ത് വന്നിരുന്നതുമൊക്കെ ഓർമ്മ വന്നത്. താൻ എന്തൊക്കെയാണ് അവളോട് ഇന്നലെ പറഞ്ഞത്? അതോർത്തപ്പോൾ ആദ്യത്തിന് കുറ്റബോധമുണ്ടായി.
ഡോക്ടർ, എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവളെ പറഞ്ഞുവിടാം. അവർ നടന്നിങ്ങിയപ്പോൾ ആദിത്യൻ ഐ സിയുവിൻ്റെ വാതിലേക്ക് നോക്കി. അവിടെ ഡോറിൻ്റെ മധ്യഭാഗത്ത് ഘടിപ്പിച്ച വൃത്താകൃതിയിലുള്ള ഗ്ലാസിലൂടെ തന്നെ ഉറ്റുനോക്കുന്ന രണ്ട് കണ്ണുകൾ തൻ്റെ ജീവരക്ഷിച്ച ദൈവത്തിൻ്റെ കണ്ണുകളാണെന്ന് ആത്മനിന്ദയോടെ അയാൾ തിരിച്ചറിയുകയായിരുന്നു.